ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ജെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആസ്റ്റർ മിംസ് കാലിക്കറ്റ് ആൻഡ് കോട്ടിക്കോ വി വിൽ ട്രീറ്റ് നമസ്കാരം. ജില്ലാ വാർത്തകൾ. വൈകല്യങ്ങളെ അതിജീവിച്ച് അഭിനയ പടവുകൾ കയറി ഒരു കൂട്ടം ബധിര കലാകാരന്മാർ. സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ബധിര കലാകാരന്മാർ ഒരുമിക്കുന്ന സിനിമ ഒരുങ്ങാൻ പോകുന്നത്. മൗനാക്ഷരങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രതാപം എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം. അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കോർപ്പറേഷൻ തെരുവ് വിളക്ക് അഴിമതിക്കെതിരെ ഉപവാസം അനുഷ്ഠിച്ച് BJP കൌൺസിലർമാർ. മിഠായി തെരുവിൽ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് ജില്ലാ കലക്ടർ UV ജോസ്. നവീകരണ പ്രവൃത്തികൾ വിലയിരുത്താൻ കലക്ടർ മിഠായി തെരുവിൽ. വാർത്തകൾ വിശദമായി. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രതാപം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ഡെവലപ്മെന്റ് ഫോറം കാലിക്കറ്റ് എയർപോർട്ട് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് നടത്തുന്ന കരിപ്പൂർ രക്ഷായജ്ഞം രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ നിരോധിച്ചതിലും കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് എംബാർക്കേഷൻ എടുത്തുമാറ്റിയതിൽ പ്രതിഷേധിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറം കാലിക്കറ്റ് എയർപോർട്ട് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് നടത്തുന്ന കരിപ്പൂർ രക്ഷായജ്ഞം 111 മണിക്കൂർ രാപ്പകൽ സമരത്തിന് തുടക്കമായി. മാനഞ്ചിറ കിഡ്സൺ കോർണറിൽ ആരംഭിച്ച പ്രക്ഷോഭ സംഗമം മാർച്ച് 25 വരെ നീണ്ടുനിൽക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രതാപം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ പ്രതാപം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ നടത്തുന്ന ഈ ധാരണയ്ക്ക് ഞാൻ ആദ്യമായി എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KM ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MGS നാരായണൻ, PA അബ്ദുൾ മജീദ് ഫൈസ്, DCC പ്രസിഡന്റ് TC സിദ്ദിഖ്, ഡോ. KE മൊയ്തു, KC അബു, TPM നാഷർ അലി, മുസ്തഫ കൊമേരി, BJP ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ, അമാർ കീഴുപറമ്പ് തുടങ്ങിയവരും സംബന്ധിച്ചു. കോഴിക്കോടിന്റെ കോർപ്പറേഷൻ ഭരണം CPMന്റെ നേതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയായി മാറ്റരുതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ തെരുവ് വിളക്ക് അഴിമതിക്കെതിരെ BJP കൌൺസിലർമാർ നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ തെരുവ് വിളക്ക് അഴിമതിക്കെതിരെ BJPയുടെ കൌൺസിലർമാർ ഉപവാസം അനുഷ്ഠിച്ചു. മുതലക്കുളം പരിസരത്ത് നടന്ന ഉപവാസ സമരം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ കോർപ്പറേഷൻ ഭരണം CPMന്റെ നേതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയായി മാറ്റരുതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട്ട് CPMന്റെ നേതാക്കന്മാർ ഈ കോർപ്പറേഷന്റെ ഭരണം അവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള ബന്ധുക്കൾക്ക് വേണ്ടി അത് വിനിയോഗിച്ചാൽ നമുക്ക് കോഴിക്കോട് CPMനെ അങ്ങനെ കുറ്റപ്പെടുത്താനും വേണ്ടി സാധിക്കില്ല. കാരണം CPMന്റെ സംസ്ഥാന നേതൃത്വത്തെ കണ്ടാണ് ഇവരെല്ലാവരും വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് കോർപ്പറേഷൻ ഭരണം എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി, അവരുടെ സ്വന്തക്കാർക്ക് വേണ്ടി, CPMന്റെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാക്കി മാറ്റരുത്. നെല്ലിക്കോട്ടെ സതീഷ് കുമാർ, നവ്യ ഹരിദാസ്, ടി അനിൽകുമാർ, പൊന്നത്ത് ക്ഷേമ, നമ്പിടി നാരായണൻ, നിഷ ഗിരീഷ്, ഇ പ്രശാന്ത് കുമാർ തുടങ്ങിയ BJP കൌൺസിലർമാരാണ് ഉപവാസ സമരം നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP സംസ്ഥാന വക്താവ് PR രഘുനാഥ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.
മിഠായി തെരുവിൽ വാഹന ഗതാഗതം നിരോധിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിൽ ഇല്ലെന്ന് കലക്ടർ യു വി ജോസ്. നിരന്തരം ഉണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കടകളിൽ വരുത്തുന്ന മാറ്റങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും വിലയിരുത്താൻ എത്തിയതായിരുന്നു കലക്ടർ. ഫയർ ആൻഡ് സേഫ്റ്റി ജില്ലാ ഓഫീസർ അരുൺ ഭാസ്കർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പി സേതുമാധവൻ, റവന്യൂ കെ എസ് ഇ ബി കോർപ്പറേഷൻ അധികൃതർ, വിവിധ വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളും കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. അർഹതപ്പെട്ട ആനുകൂല്യത്തിനായി ഒരു ഒറ്റയാൾ സമരം. കോട്ടൂർ പഞ്ചായത്തിലെ നടുവണ്ണൂർ കരിമ്പടൻ കണ്ടി വീട്ടിൽ പി എം ഗോപാലനാണ് കലക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. 6 സെന്റ് സ്ഥലവും നിലമ്പുതാറായ വീടുമുള്ള ഇദ്ദേഹം എ പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം നടത്തുന്നത്. ഗോപാലന്റേത് ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കാനാണ് ഈ പോരാട്ടം. കോട്ടൂർ പഞ്ചായത്തിലെ നടുവണ്ണൂർ കരിമ്പടം കണ്ടി വീട്ടിൽ പി എം ഗോപാലന് സ്വന്തമായുള്ളത് 6 സെന്റ് സ്ഥലവും നിലംപൊത്താറായ ഒരു വീടുമാണ്. 2 കുട്ടികളടങ്ങുന്ന ചെറിയ കുടുംബം നീങ്ങുന്നതാകട്ടെ ഗോപാലന്റെ തുച്ഛ വരുമാനം കൊണ്ടും. എന്നിട്ടും നാളിതുവരെ ഗോപാലൻ എ പി എല്ലുകാരനാണ്. പോരാട്ടത്തിൽ പ്രത്യേകിക്കാറുണ്ടെന്നില്ല, അതായത് എനിക്ക് അർഹതപ്പെട്ടതാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താ, അർഹത എനിക്ക് അർഹതയുണ്ട് മാത്രം കിട്ടിയാൽ മതി. കാരണം എൻ്റെ വീട്ടിന് ചുറ്റുപാട് കാണുന്ന ഇതിനേക്കാളും വലിയ ഈ പറഞ്ഞ 4 ഏക്കർ വാനുള്ളവരും ടെറസ് വീടുള്ളവരും എല്ലാ സൗകര്യമുള്ളവർക്കും ഇത് ബി പി എൽ. ഞാൻ ഇത്ര എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പെട്ട അനേകം പേരുണ്ട്. ഞാൻ മാത്രം എൻ്റെ വീടിനെ 4 സെന്റ് താമസിക്കുന്ന ഒരു വീടുണ്ട്. എൻ്റെ തൊട്ടടുത്ത് 4 സെന്റ് താമസിക്കുന്ന ഒരു ഓടിട്ട വീട്, വേറൊരു വാഹന ദിവസം അവരും ഇതുപോലെ തന്നെ എ പി എൽ മുൻകാലിസ്റ്റിന് പുറത്ത്. ഞാൻ ഇതിന് മാനദണ്ഡം എന്താണ്, ഇതാരാ സർവേ നടത്തിയത്? സംഭവവുമായി ബന്ധപ്പെട്ട് പലതവണ അധികൃതർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 3 വർഷമായി നടപടിയാകാത്ത സാഹചര്യത്തിലാണ് തനിക്കർഹതപ്പെട്ട ആനുകൂല്യത്തിനായി ഗോപാലൻ തന്നെ രംഗത്തെത്തിയത്. രാഷ്ട്രീയ മുന്നണികളെയോ സർക്കാരിനെയോ കുറ്റപ്പെടുത്താത്ത ഗോപാലന് ഒരേ ഒരു ആവശ്യം മാത്രമാണുള്ളത്, തനിക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭ്യമാവണം. സർവേ നടത്തുമ്പോൾ അടിസ്ഥാനം നോക്കണ്ടേ? അമേരിക്കക്കാർ അത് അന്യ ഗ്രഹജീവികളാണ് നടത്തിയത്, അങ്ങനെ അവർക്കറിയില്ല ഗോപാലിന്റെ എന്താ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്താ അല്ലെങ്കിൽ ഇവരെന്താന്നുള്ളത്. ഈ നടത്തുന്നവർ ഇതിനൊരു ഒരു സത്യസന്ധതയുടെ സർവ്വ നടത്തണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം അവിടെ ഇരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു ഇത് 3-ാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നു, 3-ാം ഘട്ടം ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ കലക്ടർ നിവേദനം കൊടുക്കണം, സപ്ലൈ ഓഫീസിൽ പോയി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം കിട്ടും നോക്കട്ടെ. കാരണം ഇത് ഞാൻ വീണ്ടും ഞാൻ ഉറപ്പിച്ചവരെന്താ, എനിക്ക് അർഹതയുണ്ട് മാത്രം കിട്ടിയാണ്. വ്യത്യസ്തമായ ചോദ്യങ്ങളടങ്ങിയ പ്ലക്കാർഡുമേന്തിയുള്ള പോരാട്ടം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഗോപാലനും കുടുംബവും. അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന യോഗി ആദിത്യനാഥ് യു പിയിൽ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആശങ്കയുളവാക്കുന്നതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എംഎ സംസ്ഥാന കമ്മിറ്റി ആഭിമുഖ്യത്തിൽ യു പി തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജയം ഭയപ്പെടേണ്ട ഒന്നല്ല. ജനാധിപത്യത്തിൽ ജയമാണ് പ്രധാനം. നിരാശാജനകമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് താൻ കരുതുന്നില്ല. യു പി തെരഞ്ഞെടുപ്പിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. വോട്ടുകൾ ഭിന്നിച്ചതാണ് ജയത്തിനു പിന്നിലെ കാരണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കെതിരായ ശക്തികൾ ഒന്നിച്ചിരുന്നതിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ മാറ്റമുണ്ടായേനെ. യു പി തെരഞ്ഞെടുപ്പിൽ 2 പ്രധാന സംഭവങ്ങളാണുള്ളത്. മുഖ്യമന്ത്രി പദത്തിലെത്തിയ യോഗി ആദിത്യനാഥ്, അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് ആശങ്ക ഉളവാക്കുന്നു. ജനാധിപത്യ സംഹിതയെ വെല്ലുവിളിച്ചുള്ള ബി ജെ പിയുടെ മന്ത്രിസഭാ രൂപീകരണവും തെറ്റായ നടപടിയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ തിരിച്ചടി താൽക്കാലികമാണെന്നും കോൺഗ്രസ് അവസരത്തിനൊത്ത് ഉയർന്ന് സഹകരിക്കാൻ താൽപര്യമുള്ളവരെ ഒപ്പം നിർത്തുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തെറ്റായ നടപടികൾക്കെതിരെ ഇന്ത്യയിലെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് മുന്നോട്ട് വരും. കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യത്തിൽ അത് ചരിത്രപരമായ ഒരു കടമ, അത് ഈ കാലഘട്ടത്തിന്റെ ഒരു കടമയാണ്. അങ്ങനെ ഒരു കടമ നിർവഹിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകൈയെടുക്കും. സഹകരിക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതാണ് ഇന്ന് രാജ്യം ആഗ്രഹിക്കുന്നത്. സെമിനാറിൽ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ ആയിരുന്നു. സി പി ഐ എം നേതാവ് എ വിജയരാഘവൻ, ജനതാദൾ യു നേതാവ് ഡോക്ടർ വർഗീസ് ജോർജ്, ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി. സി ടി സക്കീർ ഹുസൈൻ, പി കെ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി എ എസ് ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. ബി എ എസ് ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ
ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943894360 8943894364. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വിലക്കയറ്റം തടയുമെന്ന് പറഞ്ഞിട്ട് 10 മാസമായി. വില കുറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിലക്കയറ്റം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് പിഴവ് സംഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റത്തിനെതിരെ വയറുമുറുക്കി കെട്ടിയാണ് കർഷക മോർച്ചയുടെ പ്രതിഷേധം. LDF സർക്കാർ അധികാരത്തിലേറ്റി നാളിതുവരെയായിട്ടും വിലക്കയറ്റം തടയാനുള്ള നടപടിയെടുത്തില്ലെന്നാണ് കർഷക മോർച്ചയുടെ ആരോപണം. ഭരണത്തിലിരിക്കുന്ന 5 വർഷം വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ LDF സർക്കാർ കേരളത്തിന് റേഷനരി ലഭ്യമാക്കിയില്ലെന്നും അധിക വില കൊടുത്ത് അരി വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണ ജനങ്ങളെന്നും സമരക്കാർ ആരോപിക്കുന്നു. കളക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചും ധർണയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുമെന്ന് പറഞ്ഞിട്ട് 10 മാസമായി വില കുറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊതുവിതരണ സമ്പ്രദായം പാടെ തകർന്നു. അർഹതയുള്ളവരുടെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ വൻ പിഴവാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 10 മാസക്കാലത്ത് അനുഭവത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം, ഈ 10 മാസക്കാലം കൊണ്ട് നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെയും വില താഴോട്ട് പോയിട്ടില്ല. 10 മാസക്കാലം കൊണ്ട് കേരളത്തിൽ വില താണു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനമുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം. മാർച്ചിന് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ടി ചക്രായുധൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഹരിദാസൻ, സംസ്ഥാന സമിതി അംഗം TP സുരേഷ്, പി രമണിഭായ്, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, CK ബാലകൃഷ്ണൻ, ജോയ് മാസ്റ്റർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ബധിര കലാകാരന്മാർ മാത്രം അഭിനേതാക്കളാകുന്ന ഒരു സിനിമ ഒരുങ്ങുന്നു. ശക്തി ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന മൗനാക്ഷരങ്ങൾ എന്ന സിനിമ ദേവദാസ് കല്ലുരുട്ടിയാണ് സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ നിർവഹിച്ചു. ബധിര കലാകാരന്മാർ മാത്രം അഭിനേതാക്കളാകുന്ന സിനിമ കോഴിക്കോട്ട് ഒരുങ്ങുന്നു. വിദ്യാർത്ഥികളടക്കം പ്രതിഭകളായ 15 ബധിരരാണ് തങ്ങളുടെ സർഗശേഷി സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നത്. മൗനാക്ഷരങ്ങൾ എന്ന ഈ സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത് ദേവദാസ് കല്ലുരുട്ടിയാണ്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരിയുടെ സഹകരണത്തോടെ ശക്തി ക്രിയേഷൻസിന്റെ ബാനറിലാണ് ചിത്രം. രഞ്ജിത് കുന്നമംഗലവും മനോജും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും ക്യാമറയും രാജീവ് കൗതുകുമാണ് നിർവഹിക്കുന്നത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് നാരായണൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാൻ പറ്റാവുന്ന ഒരു തൊഴിലാണെന്ന ഉള്ള ധാരണയിലാണ് നമ്മുടെ സമൂഹം തന്നെ ഇന്ന് നിലനിൽക്കുന്നത്. അവിടെന്താണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുക. കാഞ്ഞിക്കാവ് കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇല്ലിക്കെട്ട് നമ്പൂതിരി, കസബ CA പ്രമോദ്, വിനോദ് കോവൂർ, KK പ്രേമൻ, ഭവിഷ് ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മിടുക്കനായ വിദ്യാർത്ഥിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന് പിന്നിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സുവോളജിയിൽ PhD നേടിയ ഡോക്ടർ PNM നാസറിന് ദേശരക്ഷാ സമിതി റെസിഡൻസ് അസോസിയേഷന്റെ അനുമോദനം. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഡോക്ടർ MK മുനീർ MLA നിർവഹിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും സുവോളജിയിൽ PhD നേടിയ ഡോക്ടർ PNM നസറിനെ മനന്തനപാലം ദേശരക്ഷാ സമിതി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനമൊരുക്കി. ഫ്രാൻസിസ് റോഡ് ഹെയർഹുഡ്സ് ഹാളിൽ നടന്ന ചടങ്ങ്
ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ പി എൻ എം നസറിന് എം എൽ എ ഉപഹാരവും സമർപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടി പി എൻ എം നസ്രിൻ ഇനി മുതൽ ഡോക്ടർ പി എൻ എം നസ്രിനായി മാറിയിരിക്കുന്നു എന്നതിലുള്ള അഭിമാനം. ദേശരക്ഷാ സമിതി റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി കെ വി അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. ഫ്രണ്ട്സ് മമ്മു ഹാജി, എ ടി അബ്ദു, കൌൺസിലർ പി എം നിയാസ്, മുൻ കൌൺസിലർ എച്ച് എം മുസ്തഫ, വി പി അസു, ഇ വി ഉസ്മാൻ കോയ, കുടുംബശ്രീ പ്രൊജക്ട് ഓഫീസർ റംസി ഇസ്മയിൽ, പി പി റാഷിദ്, പ്രശാന്ത് കളത്തിങ്ങൽ, അയൂബ്, ടി വി അബൂബക്കർ എന്നിവർ സംബന്ധിച്ചു. ചാലപ്പുറം രക്ഷാസമിതി നേതൃത്വത്തിൽ ജൈവകൃഷി ആരംഭിച്ചു. കാലിക്കറ്റ് ടൌൺ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം 1000 ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. മുൻ മേയർ എം ഭാസ്കരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാലപ്പുറം രക്ഷാസമിതിയും കാലിക്കറ്റ് ടൌൺ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജൈവകൃഷി പദ്ധതി പ്രകാരം CRS ജൈവകൃഷി കമ്മിറ്റി തയ്യാറാക്കിയ 1000 ഗ്രോ ബാഗുകളുടെ വിതരണം ചാലപ്പുറം ദേവിക ബിൽഡിംഗിന് പിൻവശം നടന്നു. മുൻ മേയർ എം ഭാസ്കരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതിന് ചൂടെ കൂടാണ്, കുറച്ച് പൂച്ചെടിയൊക്കെ ഉണ്ടാകും, വളർത്തുന്ന നല്ലതാണ് വേണ്ടെന്ന് ഞാൻ പറയല്ല. പക്ഷെ അതിൽ നിന്ന് അതോടൊപ്പം പൂച്ചെടി വേണം അത് മാറ്റിയിട്ടില്ല, അതോടൊപ്പം എനിക്ക് ഇതുകൂടി വേണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി. ആ നീക്കം സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നീക്കത്തെ നമുക്ക് എല്ലാവർക്കും കൂടി നല്ലതിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. നല്ല പ്രോത്സാഹനം കൊടുത്ത് ജനങ്ങളാകെ ആ നിലയിലേക്ക് ചിന്തിച്ച് നമുക്ക് ആവശ്യമായ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പുകളിലും കുറച്ചുള്ള ഭാഗത്ത് മതി. ഇപ്പൊ ചാലപ്പുറം പ്രദേശം തന്നെ ഒരുപാട് ഭൂമിയുള്ള ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ ഉള്ള ഭൂമിയിലും ഉള്ള മുറ്റത്തും ഉള്ള ടെറസിന്റെ മുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കോഴിക്കോട് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ സാലിഹ് ജൈവകൃഷി രീതിയെപ്പറ്റിയും വളം കീടനാശിനി നിർമ്മാണ പ്രയോഗ രീതിയെപ്പറ്റിയും ക്ലാസ് എടുത്തു. ചാലപ്പുറം രക്ഷാസമിതി പ്രസിഡന്റ് പി കെ കൃഷ്ണനുണ്ണിരാജ അധ്യക്ഷം വഹിച്ചു. ഐപ് തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ പി രാമചന്ദ്രൻ, പടിയേരി ഗോപാലകൃഷ്ണൻ, സാലിഹ് സി എം, പ്രസൂൺ കുമാർ, സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഴയകാല ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കി കാലിക്കറ്റ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ പുരാനി ഗീത് ഗാനസന്ധ്യ അരങ്ങേറി. 24 ഗായകരാണ് ഗാനസന്ധ്യയിൽ അണിചേർന്നത്. എം ഹരിദാസിന്റെ നേതൃത്വത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കി. കാലിക്കറ്റ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. അപ്നി കഹോ കുച്ച് മേരി സുനോ, രാത് കെ, ചന്ദൻ സാബാദൻ തുടങ്ങിയ ഗാനങ്ങൾ പുനരവതരിപ്പിച്ചു. ടൗൺഹാളിൽ ബി ആ ജയൻ, പ്രണവ് സുധീഷ്, ഡോക്ടർ രജീന്ദ്രനാഥ്, ഡോക്ടർ പി എ മീര, സ്വാതി റാവു, എ കാർവർണൻ, റിയാസ്, മേഘ ദിനേഷ്, രേഖ ആർ നായർ, വി അബൂബക്കർ, പി ആർ രഞ്ജിനി വർമ്മ, ഡോക്ടർ എം കെ കൃപാൽ, ഡോക്ടർ അനു ദേവാനന്ദ്, രശ്മി സുധീഷ്, വീണ സാബു, ഡോക്ടർ ഹരീഷ് കുമാർ, കെ വേണുഗോപാൽ, കെ പി അഷ്റഫ്, ഡോക്ടർ ശോഭാ കുമാർ, അനു മേനോൻ, പി എൻ ഫൈസൽ മുഹമ്മദ്, ഡോക്ടർ ദേവകി ദേവി, പ്രഭാകരൻ ഇരിങ്ങൽ, ബിപിൻ കുമാർ പരേഖ് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. എം ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പശ്ചാത്തല സംഗീതമൊരുക്കിയത്. ഗതാഗത യോഗ്യമായ ചെക്ക് ഡാം വരുന്നതിൽ ആഹ്ലാദം പങ്കുവച്ച് നാട്ടുകാർ റാലി സംഘടിപ്പിച്ചു. പൂളക്കടവിൽ കൌൺസിലർ ബിജുലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഗതാഗത യോഗ്യമായ ചെക്ക് ഡാം വരുന്നതിൽ ആഹ്ലാദിച്ചുകൊണ്ട് പറമ്പിൽ പൂളക്കടവ് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുചക്രവാഹന ആഹ്ലാദ റാലി സംഘടിപ്പിച്ചു. പൂളക്കടവ് മുതൽ വെള്ളിമാടുകുന്ന് പറമ്പിൽ ബസാർ വഴി പൂട്ടുകുളത്താണ് റാലി സമാപിച്ചത്. കൌൺസിലർ ബിജുലാൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൂളക്കടവ് ഒരുമ ഗ്രൗണ്ടിലൊരുക്കിയ ചന്ദ്രശേഖര മാസ്റ്റർ നഗറിൽ സമാപന ജനകീയ കൺവെൻഷൻ നടന്നു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 6 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം യാഥാർത്ഥ്യമാകാൻ തോന്നുന്നത്. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ മാസ്റ്ററാണ്. അയാളാണ് എൻ്റെ അടുത്തേക്ക് ഈ ആശയം ആദ്യമായിട്ട് പറഞ്ഞത്. സർവകക്ഷി അംഗങ്ങൾ, കലാ സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ പരിപാടികളിൽ പങ്കാളികളായി. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റി വാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ
ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943894360 8943894364. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. റോഡിന് ഏറ്റെടുത്ത ഭൂമിയിലെ മരമുറി ഇതോടെ പുനരാരംഭിച്ചു. ലേല നടപടികളിലെ പ്രതിസന്ധിയായിരുന്നു മരമുറി നീണ്ടുപോകാൻ കാരണമായത്. ഭൂമിയുടെ രേഖകൾ കൈമാറിയവർക്ക് ഈ മാസാവസാനം നഷ്ടപരിഹാരം വിതരണം ചെയ്യുമെന്നാണ് സൂചന. ദേശീയപാതയുടെ ഭാഗമായ നഗരത്തിലെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഒഴിയുന്നു. റോഡ് ഏറ്റെടുത്ത സർക്കാർ ഭൂമികളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് സംബന്ധിച്ച ലേല നടപടികളായിരുന്നു അവസാനത്തെ പ്രതിസന്ധി. ഇതിനും ഏതാണ്ട് പരിഹാരമായതോടെ മരമുറി കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചു. ജില്ലാ മൃഗാശുപത്രി വളപ്പിലെ മരങ്ങളാണ് ഞായറാഴ്ച മുറിച്ചു മാറ്റിയത്. DD ഓഫീസ്, നടക്കാവ് TTI, RD ഓഫീസ്, ലോ കോളേജ് എന്നിവിടങ്ങളിലെ മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കും. അതേസമയം കലക്ട്രേറ്റ്, ADM ബംഗ്ലാവ്, NGO ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നേയുള്ളൂ. റോഡിന്റെ വികസനത്തിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ഫൈനൽ ഡോക്യുമെന്റേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. റോഡിന് വിട്ടു നൽകിയ ഭൂമിയുടെ വിസ്തീർണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നത് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്. ഭൂമിയുടെ രേഖകൾ കൈമാറിയവർക്ക് ഈ മാസം 31-നകം നഷ്ടപരിഹാരം വിതരണം ചെയ്യുമെന്നാണ് സൂചന. ഇത് പൂർത്തിയായാൽ അവശേഷിക്കുന്നവരുടെ ഭൂമി ലാൻഡ് അക്വിസിഷൻ നടപടി പ്രകാരം സർക്കാർ ഏറ്റെടുക്കും. നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ചാവും സർക്കാർ നടപടികൾ സ്വീകരിക്കുക. പ്രദേശത്തെ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചു. ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് LP സ്കൂളിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിദ്യാലയ വികസന സമിതി രൂപീകരണവും കൌൺസിലർ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിദ്യാലയ വികസന സമിതി രൂപീകരണവും നടന്നു. PTA പ്രസിഡന്റ് വിപിൻ കുമാർ അധ്യക്ഷം വഹിച്ച പരിപാടി കൌൺസിലർ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക PP ശാന്തകുമാരി, വെളിയഞ്ചേരി ദേശസേവാ സംഘം സെക്രട്ടറി വിമൽ കുമാർ, ചൈതന്യ റെസിഡൻസ് സെക്രട്ടറി മോഹൻ, ചെമ്പകത്താഴം ഉദയം റെസിഡൻസ് സെക്രട്ടറി P വിജയൻ, SNC ചെയർമാൻ ഉദയകുമാർ, മുൻ PTA പ്രസിഡന്റ് ദിവാകരൻ, ചാലപ്പുറം രക്ഷാസമിതി ചെയർമാൻ PK കൃഷ്ണനുണ്ണിരാജ, സുധീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അവര് PSC പരീക്ഷ എഴുതി, ആ നല്ല ക്വാളിഫൈഡ് എന്ന് മാത്രമല്ല PSC പരീക്ഷ എഴുതി അതിൽ നിന്ന് വീണ്ടും അധ്യാപകരെയാണ് എടുക്കുന്നത്. ഇത്തവണത്തെ റോസ്മേരി അവാർഡ് ട്രീസ തങ്കച്ചന്. ഇടുക്കി ജില്ലയിലെ കരുണാഭവൻ സാരഥിയാണ് ട്രീസ തങ്കച്ചൻ. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് കരുണാഭവൻ. അകാലത്തിൽ മരണപ്പെട്ട റോസ്മേരി ജോസഫിന്റെ സ്മരണാർത്ഥം കോക്കപ്പള്ളിയിൽ കുടുംബയോഗം ഏർപ്പെടുത്തിയ റോസ്മേരി അവാർഡിന് ഇടുക്കി രാജേക്കാട് കരുണാഭവൻ എന്ന സ്ഥാപനം നടത്തുന്ന ട്രീസ തങ്കച്ചൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 10,001 രൂപയും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് അവാർഡ്. ഇടുക്കി ജില്ലയിലെ രാജേക്കാട് ടൗണിനടുത്താണ് കരുണാഭവൻ സ്ഥിതി ചെയ്യുന്നത്. 1993 ആരംഭിച്ചു. വഴിവെക്കിൽ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു തുടങ്ങിയ ഈ ശുശ്രൂഷയിൽ ഇതിനകം 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമായി. ഉപേക്ഷിക്കപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങളും തകർന്ന കുടുംബങ്ങളിലെ കുട്ടികളും ആരോരും നോക്കാനില്ലാത്ത വൃദ്ധകളും ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായിട്ടുണ്ട്. കേസ് റോസ് മാഗസിൻ അസോസിയേറ്റ് എഡിറ്റർ സണ്ണി കോക്കപ്പള്ളിയുടെ ഇളയ മകളും കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ട്യൂട്ടറുമായിരുന്ന റോസ്മേരി ജോസഫ് 2012 ഫെബ്രുവരി 25 ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത്. വെള്ളിമാടുകുന്ന മാതാ അമൃതാനന്ദമായി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. 21 വൈകിട്ട് ആശ്രമ കവാടത്തിൽ അമൃതാനന്ദമായിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. 22-23 തീയതികളിലാണ് ബ്രഹ്മസ്ഥാന വാർഷികം നടക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷികം മാർച്ച് 22-23 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായുള്ള പന്തൽ കാൽനാട്ടുകർമ്മം ഭക്ത്യാദരപൂർവ്വം നടന്നു. കോഴിക്കോട് മഠാധിപതി വിവേകാമൃത ചൈതന്യ, വയനാട് മഠാധിപതി അക്ഷയാമൃത ചൈതന്യ, തൃശൂർ കൊയിലാണ്ടി ആശ്രമ ചുമതല വഹിക്കുന്ന ബ്രഹ്മചാരി ജയശങ്കർ, ബ്രഹ്മചാരി സന്തോഷ് ശങ്കരനാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമൃതാനന്ദമയി ദേവി മാർച്ച് 21 വൈകിട്ട് കോഴിക്കോട്ടെത്തും. ആശ്രമ കവാടത്തിൽ പൂർണ്ണ കുംഭം നൽകി വരവേൽക്കും.
22 രാവിലെ 5:30 നടക്കുന്ന ധ്യാനത്തോടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ലളിത സഹസ്ര നാമാർച്ചന നടക്കും. രാവിലെ 11 മുതൽ അമ്മയുടെ സത്സംഗം, ഭജന, ദർശനം എന്നിവയുണ്ടാകും. 22 രാവിലെ രാഹുദോഷ നിവാരണ പൂജയും 23 രാവിലെ ശനിദോഷ നിവാരണ പൂജയും നടക്കും. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് 2 ദിവസവും അന്നദാനവും ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ബ്രഹ്മക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ, വിശേഷൽ പൂജകൾ എന്നിവയുണ്ടാകും. ഉത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാഷണം കേൾക്കാനും ദർശനത്തിനുമായി വിപുലമായ സൌകര്യങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. മഠാധിപതി വിവേകാമൃത ചൈതന്യ, സംഘാടക സമിതി ഭാരവാഹികളായ പി കെ ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, കെ ഗോപാലകൃഷ്ണൻ, കെ മുകുന്ദൻ, എം പി പ്രദീപ് കുമാർ എന്നിവരാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത്തവണത്തെ കെ വി സുരേന്ദ്രനാഥ് സ്മാരക പുരസ്കാരം പി ഹരീന്ദ്രനാഥിന് നൽകും. ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ഗ്രന്ഥരചനയാണ് പി ഹരീന്ദ്രനാഥിനെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് അവാർഡ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും പാർലമെന്റ് അംഗവുമായിരുന്ന കെ വി സുരേന്ദ്രനാഥിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം പി ഹരീന്ദ്രനാഥിന് നൽകും. ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ചരിത്രഗ്രന്ഥ രചനയാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സോമശേഖരൻ, ഡോക്ടർ മഹേഷ് മംഗലാട്ട്, പ്രൊഫസർ ഹുസൈൻ പുനത്തിൽ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കോഴിക്കോട് 12 പന്നിയൻ രവീന്ദ്രൻ പുരസ്കാരം തരം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സുരേഷ് സുരാഗ്, CP സദാനന്ദൻ, TP മമു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് നഗരം താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന സമ്മേളനം ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് നഗരം താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങ് ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പുനരുദ്ധരിച്ച് മറ്റുള്ള ആളുകൾക്ക് കൈമാറി കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി വഹിക്കുന്നു. എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയെക്കാളും മുൻപന്തിയിലേക്ക് ചാടി വരുന്ന വിശ്വാസികളല്ലാത്ത ഒരുപാട് ആളുകൾ ഇന്ന് ക്ഷേത്രത്തിന്റെ ഭരണം കൈയടക്കി വെച്ചിട്ടുണ്ട്. ചടങ്ങിൽ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രൊഫസർ PC കൃഷ്ണവർമ്മരാജ, ജില്ലാ ഉപാധ്യക്ഷൻ N സദാനന്ദൻ, മാതൃസമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ സുശീല ജയൻ, മേഖലാ സെക്രട്ടറി K രവീന്ദ്രൻ, താലൂക്ക് പ്രസിഡന്റ് PK സുരേഷ് ബാബു, താലൂക്ക് സെക്രട്ടറി P ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനും ഓൺലൈൻ സേവനങ്ങൾക്കുമായി ശ്രീ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ ഓഫീസിന് സമീപമാണ് ശ്രീ കമ്മ്യൂണിക്കേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനിംഗ്, വെബ് ഡിസൈനിംഗ്, DTP, അക്കൌണ്ടിംഗ് പാക്കേജ്, ഓഫീസ് ഓട്ടോമേഷൻ, IT+ പ്രോഗ്രാമിംഗ് ഇൻ C, കമ്പ്യൂട്ടർ ബേസിക്, ഡാറ്റ എൻട്രി എന്നീ ക്ലാസുകൾക്ക് പുറമെ PC സോഫ്റ്റ്വെയർ, MS ഓഫീസ്, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ടാലി ഡാറ്റ എൻട്രി, ഓഫീസ് ഓട്ടോമേഷൻ, ബേസിക് ഇൻ കമ്പ്യൂട്ടർ, ഗ്രാഫിക് ഡിസൈനിംഗ്, വെബ് ഡിസൈനിംഗ്, CTTCA ആൻഡ് ട്രെയിനിംഗ് എന്നീ റെഗുലർ ക്ലാസുകളും ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടർ ബേസിക് ക്ലാസുകൾക്ക് പുറമെ പാൻ കാർഡ്, ID കാർഡ്, ലാമിനേഷൻ, പാസ്പോർട്ട്, മാനുവൽ പാസ്, കുടിക്കടം, നെറ്റ് ബാങ്കിംഗ് ആൻഡ് ഓൾ അതർ ഓൺലൈൻ സർവീസുകളും ഇവിടെ ലഭ്യമാണ്. ഷിബി മുരളി, റീന കിഷർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീ കമ്മ്യൂണിക്കേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കമ്പ്യൂട്ടർ വെക്കേഷൻ ക്ലാസുകൾക്ക് പ്രത്യേക ഫീസുകളും അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രതാപം എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം. അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കോർപ്പറേഷൻ തെരുവ് വിളക്ക് അഴിമതിക്കെതിരെ ഉപവാസം അനുഷ്ഠിച്ച് BJP കൌൺസിലർമാർ. മിഠായി തെരുവിൽ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് ജില്ലാ കളക്ടർ UV ജോസ്. നവീകരണ പ്രവൃത്തികൾ വിലയിരുത്താൻ കളക്ടർ മിഠായി തെരുവിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
Aster Mims, Calicut, and Kozhikode. We will treat you.